അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എന്താണെന്ന് ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ, ഇതൊരു വെട്ടുകഷ്ണം വെച്ച് ചുരിദാറ് തയ്ക്കണ എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരണേ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് പറയണത് ഒരു 36 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തുണി എടുക്കുമ്പോഴേ, നിങ്ങളിപ്പോൾ വെട്ടുകഷ്ണം അല്ല തുണിയാണ് എടുക്കണമെങ്കിൽ, കുറച്ച് വീതിയുള്ള തുണി എടുക്കുകയാണെങ്കിൽ, വെറും 36 ഇഞ്ച് ലെങ്ത്തുള്ള, അതായത് 1 മീറ്റർ പോലും ഇല്ലാത്ത ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കൊരു ടോപ്പ് തയ്ച്ചെടുക്കാം. അത് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ വെട്ടണമെന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇക്കട അനിയൻ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലായിരുന്നു. പുള്ളിക്കാരൻ ഇവിടെ അല്ല, മൈസൂറാണ്. അവിടെയാണ് പുള്ളിക്ക് ബിസിനസ്സൊക്കെ. പക്ഷെ പുള്ളി കല്യാണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ സുഖമില്ലാണ്ടായപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഫോൺ ചെയ്ത് വരുത്തി, ഇവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്താണ്. ഇപ്പോൾ അവിടെ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇപ്പോഴും അഡ്മിറ്റ് തന്നെയാണ് കേട്ടോ. ഒരു ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുറിവ് ഉണങ്ങാൻ സമയം എടുക്കുന്നുണ്ട്. ഷുഗർ ഉണ്ട് ആൾക്ക്. ആൾ ശരീരം അങ്ങനെ ശ്രദ്ധിക്കുകയൊന്നും ചെയ്യൂല. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ആൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിപ്പോയി. ആദ്യം പേടിച്ചൊക്കെ പോയായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ റിക്കവറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ മുറിവൊക്കെ ഒന്ന് ഉണങ്ങണം. ആൾ ഓക്കെ ആണെങ്കിൽ ആൾ വീണ്ടും തിരിച്ച് മൈസൂർക്ക് തന്നെ പോകട്ടെ. മൈസൂർ പുള്ളിക്കാരൻ ഒരു ലോഡ്ജ് നടത്തുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ വെട്ടേഷൻ എടുത്തിട്ട് തിരിച്ച് മറിച്ച കളന്നൊക്കെ നോക്കി. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 48 ഇഞ്ച് വീതി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 48 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലൊക്കെ കിട്ടുകയാണെങ്കിൽ, ഇങ്ങനെ 4 ആക്കി മടക്കിയിട്ടിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നൊരു വെട്ടേഷനും ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇതെന്തോ ബോട്ടം തയ്ച്ചതിൻ്റെ ബാലൻസോ മറ്റോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഒരു ടോപ്പ് അടിക്കണം. ഒരുപാട് ലെങ്ത്ത് ഇല്ല കേട്ടോ, 36 ഇഞ്ച് ലെങ്ത്തേ ഉള്ളൂ. എന്നാലും നമുക്ക് ഒരു 40 ഇഞ്ച് സൈസിൽ ഒരു ചുരിദാർ ടോപ്പ്, അല്ലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഉടുപ്പൊക്കെ തയ്ച്ചെടുക്കാമല്ലോ. ഇപ്പം ഞാനൊരു ടോപ്പാണ് കേട്ടോ തയ്ക്കണത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൈക്കുഴി എവിടെ വരും, എവിടെ വരെ ചെസ്റ്റ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അളന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് കിട്ടിയാലും ഇതേപോലെ ഒന്ന് മടക്കിയിട്ടിട്ട് അളന്നൊക്കെ നോക്കുക. നമ്മുടെ അളവിന് കറക്റ്റായിട്ട് വരണുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ കട്ട് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാനിങ്ങനെ അളന്ന് വരച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ക്യാമറയിൽ കൂടെ നോക്കിയപ്പോഴാണ് കണ്ടത് ഇതൊന്നും ക്യാമറയെ പെട്ടിട്ടില്ല എന്ന്. അപ്പം വീണ്ടും ഞാൻ ഒന്ന് നടുവിലേക്കൊക്കെ ഇട്ടിട്ട് എന്ന് വെച്ചാൽ, ഞാൻ തന്നെ, ഞാൻ എപ്പോഴും പറയാറില്ല, ഞാൻ തന്നെ ക്യാമറ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വരച്ചതെല്ലാം ഒരു പിങ്ക് കളറ്, എന്താ പറയുക, നൂല് വെച്ചിട്ട് അല്ല ചോക്ക് വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം മുതൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ വീതി ഞാനൊന്ന് അളക്കുകയാണ്. വീതി നോക്കി 24 ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ. മടക്കിയിട്ടേക്കാണ് കേട്ടോ. അതായത് 2 ആക്കി മടക്കിയിട്ടേക്കാണ്. 24 ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടല് 48 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം 2 ആയിട്ടാണ് എൻ്റെ മടക്കിയത്. ഇപ്പം അതാ ഒന്നുകൂടെ മടക്കി. അപ്പോൾ 4 ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയൊക്കെ അളക്കണം എന്ന് നോക്കാം. അപ്പോൾ ആ ഷോൾഡർ എവിടെയാണ് അളക്കണതെന്നൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ഒരു 40 സൈസിലാണ് കേട്ടോ ചെയ്യണത്. അളവെടുക്കുന്നതൊക്കെ കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്ത് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഭാഗം നമുക്ക് കൈക്കുഴിയായിട്ടൊക്കെ നോക്കാം. അപ്പോൾ ഈ ബാലൻസ് വന്ന ഈ പീസ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് നമുക്ക് കൈ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. എന്നാലും കൈക്ക് ഒരു കഷ്ണം വേറെ ആഡ് ചെയ്യേണ്ടി വരും. കുഞ്ഞു കൈയൊക്കെ ആണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഒരു ഇത്തിരിയും കൂടെ, അതായത് ഹാഫ് സ്ലീവ് വരെ, അങ്ങനെ അതായത് മുട്ട് വരെ ഇറക്കമുള്ള സ്ലീവാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള കൈ അതിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നമുക്ക് വേറെ തുണി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ദാ ഈ മെറ്റീരിയൽ ഇതുപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനൊരു മാർക്കർ പെന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നീല ചോക്ക് കാണുന്നില്ല. ഞാൻ കുറേ ദിവസമല്ല വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ വീഡിയോ ഇടാണ്ടായപ്പോഴത്തേക്കും എൻ്റെ ചോക്ക് കാണുന്നില്ല, ടേപ്പ് കാണുന്നില്ല, എല്ലാം ഇങ്ങനെ അടിച്ച് വാരി അടുക്കി വെച്ചപ്പോൾ എവിടെയോ പെട്ടിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു മാർക്കർ പെന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് കിട്ടണ എത്രയാന്ന് വെച്ചാൽ അത് മുഴുവനും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് ഷോൾഡർ, കൈക്കുഴി എല്ലാം ഒന്ന് അളന്നെടുക്കണം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ മാർക്കർ പെൻ വെച്ചൊന്ന് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട്, കസ്റ്റമറുടെ ആണെങ്കിൽ ഒരു കാരണവശാലും മാർക്ക് ചെയ്യരുത്. സ്കെച്ച് പെൻ വെച്ചോ മാർക്കർ പെൻ വെച്ചോ ഒന്നും മാർക്ക് ചെയ്യരുത്. ചോക്ക് വെച്ച് തന്നെ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോൾ 1-ാമത് വെട്ടുകഷ്ണമാണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്കായിട്ട് കാണുമല്ലോ. അപ്പോൾ ഞാൻ മുകളിൽ ഒരു നേരെ ഒരു വര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഷോൾഡർ എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി
അതെന്നെ താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്തോട്ടാ, കൈക്കുഴി മാർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഷോൾഡർ നമ്മൾ മൈനസ് ചെയ്യണേക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. നമ്മുടെ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ കഴുത്ത് ബാക്കിൽ 3 ഇഞ്ചിന് ഇറക്കം കൂടുതലാണ്, 3 ഇഞ്ചിനേക്കാളും ഇറക്കം കൂടുതലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഷോൾഡർ 1/2 ഇഞ്ച് മൈനസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഇതേ കൈക്കുഴി മൈനസിങ് ഇല്ല കേട്ടോ. കൈക്കുഴി ഷോൾഡർ എത്രയാണോ എടുത്തത് അതിൻ്റെ പകുതി തന്നെ മാർക്ക് ചെയ്തിട്ട് ഇതാ ഇതുപോലെയൊക്കെ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാർക്കർ പെൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർക്കർ പെന്നിൻ്റെ മാർക്ക് ചിലപ്പോൾ പോവില്ല. പിന്നെ അതുപോലെ തന്നെ അതെ ചെസ്റ്റ് അളവ് 40 ഇഞ്ചിൻ്റെ, അതായത് 10 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ലൂസിലാണ് കേട്ടോ ചെയ്യണത്. നമുക്കിപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യാനാണെങ്കിൽ പട്ടിയല ബോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇടാമല്ലോ. കുറച്ച് ഇറക്കം കുറഞ്ഞാലും കുഴപ്പമില്ല. ഇറക്കം കുറവെന്ന് വെച്ചാൽ തീരെ ഇറക്കം കുറവില്ല കേട്ടോ, മുട്ടിന് തൊട്ട് മുകളിലായിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ കൂടെ പട്ടിയല ബോട്ടോ ഇടാം നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാമല്ലോ. അതുപോലെ തന്നെ വേസ്റ്റ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ചെസ്റ്റ് അളവിനേക്കാളും 1 ഇഞ്ച് മൈനസ് ചെയ്താണ് വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെസ്റ്റിലും വേസ്റ്റിലും ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാറുണ്ട്. എപ്പോഴും കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇനി ഹിപ്പാണ്, സ്ലിറ്റ് എത്രത്തോളം വരുമെന്ന് നോക്കാം. അവിടെ ഹിപ്പും കൂടെ മാർക്ക് ചെയ്യാം. കൂടുതൽ വെട്ടാനോ വെട്ടിക്കളയാനോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, സൈഡൊക്കെ കറക്റ്റ് ആയിരിക്കും. പിന്നെ ഒരുപാട് ബട്ടക്സ് ഉള്ളവർക്ക് ഇത്രയും തുണി കൊണ്ട് തികയില്ല കേട്ടോ. പക്ഷെ ഞാനിത് തയ്ച്ചിട്ടിട്ട് നോക്കി എനിക്ക് കറക്റ്റാണ്. എനിക്ക് അവിടെ ഒരുപാട് ബട്ടക്സ് ഒന്നുമില്ല, അത്യാവശ്യത്തിനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തികഞ്ഞു കേട്ടോ. അപ്പോൾ സ്ലിറ്റ് എത്രത്തോളം വേണം നോക്കിയിട്ട് ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് അതിനേക്കോളം 1/2 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കണ്ടോ. അപ്പോൾ താഴത്തേക്ക് അത്രയും ലെങ്ത്ത് ഉള്ളൂ കേട്ടോ, അത് മനസ്സിലാക്കണം. നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ ഇടാമല്ലോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ സ്ലിറ്റിൻ്റെ ആ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ അവിടെ മാത്രം നമ്മൾ 1 ഇഞ്ചാണ് കേട്ടോ തയ്യൽ തുമ്പ് കൊടുക്കണം. ബാക്കി എല്ലായിടത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെട്ടിയെടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കൈ വെട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെട്ടിയെടുത്തത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. ആ മാർക്ക് ചെയ്തില്ല, ആ മാർക്കിലൂടെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബാക്കിൽ ടക്ക് വരക്കണം, ഫ്രണ്ടിലെ കൈക്കുഴി കുഴിച്ച് വെട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ആ കൈക്കുഴിയും സൈഡും മാത്രം കട്ട് ചെയ്തിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദാ നമുക്ക് ഇത് കറക്റ്റായിട്ട് വെക്കണം, ഒപ്പം വെക്കണം കേട്ടോ. തിരിഞ്ഞൊന്നും പോകരുത്, ചരിഞ്ഞ് പോകരുത്. ഇപ്പോൾ കസ്റ്റമറുടെ ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് ആ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണല്ലോ നമ്മൾ കൈക്കുഴി വെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രണ്ട് കൈക്കുഴി ഇതാ ഇതുപോലെ 1/2 ഇഞ്ച് നമ്മൾ കുഴിച്ച് വെട്ടാം. കുഴിച്ച് വെട്ടുമ്പോൾ അത് അവിടെ ഇങ്ങനെ മാർക്കിങ് വന്നേക്കണം, അവിടെ വരെ അറ്റത്തേക്ക് കുഴിച്ച് കൊണ്ടുപോകരുത് കേട്ടോ. ഇത്രയും മാത്രം നമുക്ക് വെട്ടുക. ഇനി നെക്ക് കട്ട് ചെയ്യണം. നെക്ക് നമുക്കിപ്പോൾ റൗണ്ട് നെക്ക് തന്നെ കൊടുക്കാം. ഒരുപാട് അല്ലെ, പിന്നെ ക്യാൻവാസിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ റൗണ്ട് നെക്ക് തന്നെയാണ് മാർക്ക് ചെയ്യണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാകുമ്പോൾ അടിക്കാൻ എളുപ്പമുണ്ടല്ലോ. നമുക്ക് വീട്ടിലിടാനൊക്കെ ആണെങ്കിലും റൗണ്ട് നെക്ക് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ക്രോസ് പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ മെറ്റീരിയലിൽ നിന്ന് തന്നെ എനിക്ക് ക്രോസ് പീസ് കിട്ടിയില്ല കേട്ടോ. ഞാൻ വേറൊരു തുണിയിൽ നിന്ന് ക്രോസ് പീസ് വെട്ടിയെടുക്കുകയാണ് ചെയ്തത് കഴുത്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴുത്തിൻ്റെ അകലം എത്രയാണോ നമ്മൾ നോർമൽ എടുക്കണം, അതിനേക്കാളും 1/4 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യുക. കഴുത്തിൻ്റെ ഇറക്കം എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടും കേട്ടോ. ഇപ്പോൾ കഴുത്ത് 3 1/4 എടുക്കണമെങ്കിൽ അതിൽ നിന്ന് 1/4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 3.5 വീതി കൊടുക്കുക. ഇറക്കം ഇപ്പോൾ 6 തന്നെ, നമ്മളെപ്പോഴും ക്യാൻവാസൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ 6.5 എടുക്കും, പക്ഷേ ഇതിൽ 6 തന്നെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കൂടുതൽ വരകളൊന്നും ഇടണില്ല. എന്നുവെച്ചാൽ അറിയാലോ ഞാൻ മാർക്കർ പെൻ വെച്ച് വരച്ചത് ആ റൗണ്ട് മാത്രം കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സ്ക്വയർ വരച്ചിട്ട് അതിൽ നിന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ചുമ്മാ റൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ, വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തു കണ്ടോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ബാക്കിലും നമുക്ക് നെക്ക് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ വേറൊരു തുണിയിൽ നിന്ന് അതിന് ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, ഒരു ക്രേപ്പ് മെറ്റീരിയലിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിനി കൈ എടുക്കണം, അതുപോലെ തന്നെ ബാക്കിൽ ടക്കിടണം. ഞാൻ കാണിച്ചുതരാം കേട്ടോ. പലരും ചോദിക്കാറുണ്ട്, ഞാൻ ഒരു കഷ്ണം പോലും കളയണില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് കൈക്ക് ജോയിൻ ചെയ്യാനോ, കൈ ഒരിച്ചിരിക്കോളല്ലേ ഉള്ളൂ, ജോയിൻ ചെയ്യാനൊക്കെ വേണമെന്ന് വിചാരിച്ചിട്ട് ഒറ്റ പീസും കളയാണ്ട് അവിടെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള തുണി വെച്ചിട്ട് ഇതേപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ പറ്റണത് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ദാ ഇവിടെയൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മുടെ കൈക്കുഴി കഴിഞ്ഞിട്ടൊരു 3 ഇഞ്ച് നിൽക്കുന്ന രീതിയിലായിരിക്കണം നമുക്ക് ടക്ക്. അപ്പോൾ മുകളിൽ നിന്ന് ഞാനൊരു 11 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അതായത് കൈക്കുഴി കഴിഞ്ഞിട്ടൊരു 3 ഇഞ്ച് താഴേക്ക് നിൽക്കണം. എന്ന് വെച്ചാൽ വളവ് വരുന്ന ഭാഗമാണ്. ഇനി അവിടെ നിന്ന് വീതി എടുക്കണം എങ്ങനെയാണെന്ന്, ആ അറ്റത്ത് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് എത്ര വന്നിട്ടുണ്ട് നോക്കാം. അതിൻ്റെ പകുതി എത്ര ഇഞ്ച് വന്നിട്ടുണ്ട് നോക്കി, അതിൻ്റെ പകുതി നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ മുകളിൽ നിന്ന് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്, സൈഡിൽ നിന്ന് വീതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടക്കിൻ്റെ ഇറക്കം.
നമ്മുടെ സ്ലിറ്റ് കഴിഞ്ഞു പോകരുത്, സ്ലിറ്റിന് മുകളിലായിട്ട് നിൽക്കണം. ആ രീതിയിൽ ഒരു 8 ഇഞ്ച് നീളത്തിൽ നമുക്ക് ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അടിയിൽ പൊക്കി നോക്കി എന്താണെന്നാ ഈ മാർക്ക് അപ്പുറത്തേക്ക് വന്നോ നോക്കിയാണ് ഞാൻ പതുക്കെ ആ പേനയുടെ തുമ്പ് അവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. കണ്ടോ, പേനയല്ല മാർക്കർ പെന്നാണ്, അതുകൊണ്ട് തന്നെ തുണിയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ പോകില്ല, മാർക്ക് ചെയ്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ടക്കൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൈക്കുള്ളത് ഒപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലൈൻസൊക്കെ ആകുമ്പോഴേ നമുക്ക് ആദ്യം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടി നേരെയാക്കി ലെവലാക്കി എടുക്കാം. അപ്പുറത്തെ സൈഡും മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കുമല്ലോ, ഞാൻ ഓൺലൈനായിട്ട് തയ്യൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ പഠിക്കണോ, അല്ലെങ്കിൽ അതായത് തുടക്കം മുതലെന്ന് പറയുന്നത് പെറ്റിക്കോട്ട് മുതൽ സാരി ബ്ലൗസ് വരെ പഠിപ്പിച്ചു കൊടുക്കും. അതിന് വെറും 1000 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ, മൊത്തം പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് ഫാഷൻ ഡ്രസ്സുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് 3000 രൂപയാണ് കേട്ടോ, 3 മാസം കൊണ്ടാണ് ആ കോഴ്സ് തീർക്കുന്നത്. 3000 രൂപയാണ് ഫീസ്. പിന്നെന്താണ്, പിന്നെ ഇനിയിപ്പോൾ ചുരിദാർ മാത്രം മതിയെങ്കിൽ ചുരിദാറുകളും കുർത്തികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ. അതിന് 1500 രൂപയാണ് ഫീസ്. പല മോഡൽ ബോട്ടം, പല മോഡൽ ചുരിദാർ, പല മോഡൽ കുർത്തികൾ, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലാസ്സാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ബ്ലൗസ് മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ ആ ക്ലാസ്സും ഉണ്ട് കേട്ടോ. ബ്ലൗസ് മാത്രം പഠിക്കാനായിട്ട് വെറും 1000 രൂപ മാത്രമേ ഉള്ളൂ. പല മോഡൽ ബ്ലൗസുകളും പഠിപ്പിച്ചു തരും കേട്ടോ. അപ്പോൾ ദാ ലൈൻസൊക്കെ ഏകദേശം ഒരു ലെവലായി വരുന്ന രീതിയിൽ വെച്ചിട്ട് ഞാൻ കുറച്ചൊരു പീസ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തികയോ നോക്കണം, തികഞ്ഞില്ലെങ്കിൽ വേറൊരു പീസ് ആഡ് ചെയ്തെടുക്കണം കേട്ടോ, കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ദാ ഞാനൊരു വൈറ്റ് കളർ, ഇതിലെ ലൈൻസിൻ്റെ കളർ വൈറ്റ് വന്നിട്ടുണ്ടല്ലോ, ആ വൈറ്റ് കളർ ഒരു തുണി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു പീസ് തന്നെയാണ് കേട്ടോ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് കയ്യിൽ വെച്ച് കൊടുക്കാം, കൈയിൻ്റെ തുമ്പത്തേക്കോ അല്ലെങ്കിൽ മോൾ ഭാഗത്തോ എവിടെയാണെങ്കിലും വെക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ ഇതിലേക്ക് നമുക്ക് ആദ്യം ആ ലൈൻസുള്ള തുണി ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഫീസ് പറഞ്ഞുതരാം, ക്ലാസ് എന്തൊക്കെ പഠിപ്പിക്കും എന്നുള്ളതിൻ്റെ ലിസ്റ്റ് പറഞ്ഞുതരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പിലൂടെ നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സും വാട്സപ്പിലാണ് കേട്ടോ, അല്ലാതെ സൂം മീറ്റോ അങ്ങനെയൊന്നുമല്ല. ഇന്ന സമയത്തിരിക്കണം, ഇത്ര മണിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ഇത്ര മണിക്ക് ഇത്ര മണി വരെ ക്ലാസ് എന്നൊന്നുമില്ല, വാട്സപ്പിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ആ പീസ് കയ്യിൽ അറ്റാച്ച് ചെയ്ത്, അതായത് ആ ഒരു വരയുള്ള പീസും വരയില്ലാത്ത പീസും കൂടെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് മടക്കിയതിന് ശേഷം ആ ലൈൻസുള്ള ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ സ്ലീവാണ് കേട്ടോ, ഒരുപാട് വലിയ സ്ലീവ് ഒന്നും അല്ല. ഒരുപാട് വലിയ സ്ലീവ് തയ്ക്കണമെങ്കിൽ ഈ പ്ലെയിൻ നല്ല നീളത്തിലെടുത്തിട്ട് തുമ്പത്തേക്ക് ഈ ലൈൻസ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 3/4 വേണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ വീട്ടിലിടാന്നുള്ള ഉദ്ദേശത്തിലാണ്, അപ്പോൾ ഹാഫ് സ്ലീവ് മതി. അപ്പോൾ അതിനായിട്ട് ഞാൻ ദാ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, കൂടുതൽ മാക്സിമം ലൈക്ക് കിട്ടിയാലാണ്. എന്താ വെച്ചാൽ കുറേ ദിവസമല്ല ഞാൻ വീഡിയോ ഇട്ടിട്ട്, ഒരു 2 ആഴ്ചയ്ക്ക് മുകളിലായിട്ടുണ്ട്, 2 ആഴ്ചയ്ക്ക് മുകളിലായിരുന്നു, 10 ദിവസത്തിൽ കൂടുതലായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ലൈക്ക് കൂടുതൽ വന്നാൽ തന്നെയാണ് നമുക്ക് വീഡിയോ സജഷനിലൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റ് എന്താണെങ്കിലും നിങ്ങൾ എന്നെ അറിയിക്കുക കേട്ടോ. ഇതാക്കായി വെട്ടിയത് കണ്ടല്ലോ, 4.5 മൈനസ് ചെയ്ത് അതിലേക്ക് കേവ് വളച്ചു കൊടുത്തു, ഇതാ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെട്ട് കഷ്ണവും കളയണില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൻ്റെ താഴെ ഒരു ബോർഡറും കൂടെ വെച്ച് കൊടുക്കണം, അതിനായിട്ട് ഈ വെട്ട് കഷ്ണമൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലെയിൻ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ലൈനുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് നമുക്ക് എൻഡിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനെ ലെങ്ത്ത് പോരാ. അപ്പോൾ നമ്മളിപ്പോൾ താഴേക്ക് ഇട്ട ആ പീസ് ഉണ്ടല്ലോ, ആ പീസും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ലെങ്ത്ത് കൂട്ടിയെടുക്കാം കേട്ടോ. അതാ ഞാൻ ലെങ്ത്ത് കൂട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ട് ഇനി ഇതിലേക്ക് വെച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ, മാക്സിമം ഒന്ന് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ക്ലാസ്സിൽ ആർക്കെങ്കിലും ചേരണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. 1ാം തീയതി നമ്മുടെ അഡ്വാൻസ് ക്ലാസ്സും ബേസിക് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചേരാം. അപ്പോൾ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ദാ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ ഈ ചുരിദാറിൻ്റെ ക്ലാസ്, ബ്ലൗസിൻ്റെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഒറ്റയ്ക്ക് പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. അതിൽ ചേരണമെന്നുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. അത് അതിൽ ഗ്രൂപ്പിലൊന്നുമല്ല കേട്ടോ, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ആ ക്ലാസ് എടുത്തു തരണത്.
അപ്പോൾ ബ്ലൗസോ ചുരിദാറോ മാത്രം പഠിക്കണം എന്നുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ക്ലാസ്സിൽ ആഡ് ചെയ്യാം. അല്ലാത്തവർക്ക് 1-ാം തീയതിയും 15-ാം തീയതിയും പുതിയ പുതിയ ബാച്ചുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക് ക്ലാസ്സും അഡ്വാൻസ് ക്ലാസ്സും 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ നമ്പർ എടുത്ത് തന്നെ വിളിക്കുക, ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇട്ട് തരാം. അപ്പോൾ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേരാം കേട്ടോ. അപ്പോൾ ആ കൈയിൻ്റെ ഇൻ്റെ ഭാഗത്ത് നമ്മൾ ആ ബോർഡറും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ എന്തോ പോലെ ഉണ്ടാവും, ഒന്ന് ഒഴിഞ്ഞു കിടക്കണ പോലെ ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ അതും ഒരു ഭംഗിയായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ കൂട്ടിയിട്ട് നമ്മൾ കൈ റെഡിയാക്കി എടുത്തത് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ലൈൻസ് ഉള്ള തുണിയൊക്കെ ആണെങ്കിൽ ജോയിൻ്റ് വെക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി. എല്ലാ ലൈൻസൊന്നും ഇപ്പോൾ ഈ മുകളിലത്തെ ആ പീസിലും ജോയിൻ്റ് ഉണ്ട്, പക്ഷെ അത് അറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിൻ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റിയാലാണ്, ജോയിൻ്റ് അല്ല വര അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റിയാലാണ് അവിടെ ജോയിൻ്റ് ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ജോയിൻ്റ് ഉണ്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. എന്നാൽ ഇപ്പോൾ അടുത്ത് കാണാൻ പറയാൻ പറ്റും ഇതിനൊരു ജോയിൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ കുഞ്ഞു കൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസ് എടുത്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ബാക്ക് പീസാണ് കേട്ടോ. ബാക്ക് പീസിൽ ആദ്യം നമുക്ക് ടക്കിടണ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ടക്കിടണയൊക്കെ എപ്പോഴും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ ഫാമിലിയിൽ വന്ന് ചേരണുണ്ടല്ലോ, നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്ന് ചേരണുണ്ട്. അപ്പോൾ അവരെങ്ങനെ ചോദിക്കും ടക്കിടണത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അതാണ് ഞാൻ വരച്ചത് കാണിച്ചത്. ടക്കിടണത് നോക്കിക്കോളൂ കേട്ടോ. തുടങ്ങുമ്പോൾ നേരിയതായിട്ടാണ് വരണത്. പിന്നെ ഇതാ ഇങ്ങനെ കുറച്ചൊരു വീതി, ഒരുപാട് വീതി വരരുതിട്ട്, ഒരുപാട് വീതി വന്നിട്ടുണ്ടെങ്കിൽ ചുളിവ് വീഴും, ചുളിവ് വീഴാത്ത വിധം ഇതാ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് നമ്മൾ ടക്കിട്ട് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ടക്കിട്ട് എടുക്കാം കേട്ടോ. നൂല് വലിയനുണ്ട്, എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കുറേ ദിവസമൊക്കെ നമ്മൾ ഈ മെഷീനൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോഴേ ഞാൻ, പക്ഷേ ഈ മെഷീനിൽ അങ്ങനെ ഓയിലിടേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് നേരം ഒന്ന് ചവിട്ടിയാൽ മതി. സാധാ മെഷീനൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ 10 ദിവസമൊക്കെ ഇങ്ങനെ ഓയിലൊക്കെ ഇടാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓയിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 10 ദിവസമായിട്ട് മെഷീൻ തൊടാത്ത കാരണേ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, അതിനൊരു പിടുത്തം പോലെയൊക്കെ എനിക്ക് തോന്നണുണ്ട്. ഇനിയൊന്നും ലൂസായി കിട്ടണം. അപ്പോൾ ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോഴാണ് നൂല് കോർത്തയിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നൂല് വലിഞ്ഞ് വലിഞ്ഞ് വരണുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്കിൽ ഫേസിങ് വെച്ച് കൊടുക്കണം. എങ്ങനെയാന്ന് നോക്കാം. ക്യാൻവാസ് വെച്ച് വെച്ചാലും മതി കേട്ടോ, അങ്ങനെയൊന്നുമില്ല. എന്ത് വെച്ച് വേണം, ഇപ്പോൾ വീട്ടിലൊക്കെ ഇടാൻ ഇപ്പോൾ ക്യാൻവാസ് വെച്ചിട്ട് ആക്കണമെന്നില്ല. ഇതുപോലെ തന്നെ ക്രോസ് പീസ് എടുക്കാം. എന്നിട്ട് ഇതായതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അറ്റം വരെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അകത്തേക്ക് മടക്കി അടിക്കുക. അതിനെ അകത്തേക്ക് മടക്കി ഹെമീൻ ചെയ്ത് വെക്കുക, അടിച്ച് വെക്കുക. എന്ത് വേണമെങ്കിലും ചെയ്യാം. വീട്ടിലിടാനാണെങ്കിൽ അടിച്ചു വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഇതുപോലെ അടിച്ചെടുക്കാം കണ്ടോ. അപ്പോൾ ഇതായതുപോലെ അറ്റം വരെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഇതൊക്കെ അടിക്കുമ്പോഴൊക്കെ എനിക്ക് നൂല് വലിയനുണ്ട് കേട്ടോ. നൂല് വലിഞ്ഞിട്ട് ഇങ്ങനെ കഴുത്ത് പിടിച്ച് വലിക്കുമ്പോൾ ടിക് എന്ന് പറഞ്ഞൊരു പൊട്ടൽ പൊട്ടൂലേ, അതുപോലെ കണ്ടോ ചുളുങ്ങി വന്നേക്കണേ കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണുണ്ടായിരുന്നില്ല. ഞാനെന്നാൽ നൂലിട്ടത് ശ്രദ്ധിക്കണോ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ടും ഇങ്ങനെ അത് മാറണം ഞാൻ കരുതിയേ. കുറച്ചങ്ങ് അടിച്ചു കഴിയുമ്പോൾ ആ വലിച്ചിൽ മാറും മാറും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും ഒന്ന് പൊട്ടണുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നൂലിട്ടതൊന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഒരു സൈഡിലൊന്ന് പിരിഞ്ഞാൽ കയറിയേക്കണത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലൊക്കെ മെഷീനിലൊക്കെ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേ ദിവസമായി ഇങ്ങനെ വീഡിയോ ഇടാണ്ടായിട്ടെ കുറേ പേര് എന്നോട് വിളിച്ച് ഫോൺ ചെയ്ത് ചോദിച്ചു, മെസ്സേജ് ഇട്ട് ചോദിച്ചു എന്താണ് പ്രശ്നം, എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ മെസ്സേജ് ഇടണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയണുണ്ട് എനിക്കൊന്ന് കമ്മ്യൂണിറ്റിയിൽ പോലും മെസ്സേജ് ഇടാനുള്ള മനസ്സുണ്ടായിരുന്നില്ല, ആകെ ടെൻഷനൊക്കെ ആയിപ്പോയി, അങ്ങനെയൊക്കെ ആയിപ്പോയി. ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ ആകുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ. എന്തായാലും ഇതാന്നിക്ക് നമ്മുടെ കഴുത്തിൽ ഫേസിങ് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടിയിലുണ്ടല്ലോ കുറച്ച് തുണി കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളിങ്ങനെ മടക്കി വെക്കുമ്പോഴേ ഭയങ്കര കട്ടിയായിട്ട് വരും. അപ്പോൾ അതാ ഇതുപോലെ കൂടുതൽ വന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ച് വെട്ടണം കേട്ടോ. ഇങ്ങനെ വെട്ടുമ്പോഴത്തേക്കും നമ്മുടെ നല്ല പീസിൽ വെട്ടുകൊള്ളരുത്, ശ്രദ്ധിച്ച് ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു എനിക്കിങ്ങനെ ഇനി വല്ല പനി വന്നതാണോ ഇങ്ങനെ വീഡിയോ ഇടാണ്ടായിട്ട്. പനിയൊന്നും അല്ലായിരുന്നു, പക്ഷേ ഇതായിരുന്നു പ്രശ്നം. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഫ്രണ്ട് നെക്കിൽ ഞാൻ ഇതേപോലെ അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും അടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം, ജോയിൻ ചെയ്തെടുക്കണം. ഫ്രണ്ടും ബാക്കും നല്ല വശം നല്ല വശം ചേർത്ത് വെക്കാം. അതിന് മുമ്പായിട്ട് ഫ്രണ്ടിൻ്റെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഹെമ്മിങ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഹെമ്മിങ് ചെയ്യാനുള്ള നേരമൊന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ അതായത് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് മറ്റേ വരെ ഇങ്ങനെ അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല മെറ്റീരിയലൊക്കെയാണ് നമ്മളിപ്പോൾ കസ്റ്റമർക്കൊക്കെ വേണ്ടിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസൊക്കെ ഇട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഹെമ്മിങ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് അടിച്ചൊന്നും വെക്കരുത് കേട്ടോ, ചുരിദാറിലൊക്കെ ഭംഗി ഉണ്ടാവില്ല. ചുരിദാർ ബ്ലൗസൊക്കെ നമ്മൾ നെക്കൊക്കെ ഹെമ്മിങ് ചെയ്തെടുക്കണം തന്നെയാണ് കേട്ടോ ഭംഗി. പിന്നെ കുർത്തി ഉണ്ടല്ലോ,
കുർത്തികളിൽ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാം. അതിങ്ങനെ നേരിയതായിട്ടല്ല, കുറച്ച് വീതിയിലൊക്കെ ആ ഒരു ബോർഡറൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താലും ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് അറ്റം വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാം. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റ് ചെയ്യണം. ഞാൻ കമൻറ്റിനൊക്കെ മറുപടി ഇടാം. ഫോണിൽ നോക്കാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല. കമൻറ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കും, അതിന് മറുപടി ഇടാനുള്ള സമയവും സാവകാശവും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും കമൻറ്റിനൊക്കെ മറുപടി ഇടാം കേട്ടോ. ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്താൽ മാത്രമാണ് സജഷനിൽ കയറുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ നൈക്കാണ് നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് നൈറ്റി സെയിലൊക്കെ ഉണ്ട്, അതൊക്കെ പൊളിഞ്ഞ് കിടക്കാം നൈറ്റിയൊക്കെ. എന്താ പറയുക, അതിൽ കുറേ കമൻസ് മെസ്സേജൊക്കെ വന്ന് അതൊന്നും എടുത്തു കൊടുക്കാനോ പാക്ക് ചെയ്യാനോ ഒന്നും എനിക്ക് നേരം കിട്ടാണ്ടായി പോയി. ആകെ പ്രശ്നമായി പോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി നിൽക്കില്ലായിരുന്നു, ഇക്ക ഹോസ്പിറ്റലിൽ പോയി നിൽക്കും. രാത്രി അവനും എൻ്റെ മോനും നിൽക്കും. ഇളയ ആൾക്ക് എക്സാം നടക്കുകയാണ്, സെം എക്സാം നടക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ തിരക്കിൽ അവർ മൂന്നാളും ബിസിയാണ്, പിന്നെ ഞാൻ മാത്രമാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് കടയിൽ പോകണം, അല്ലെങ്കിൽ പിന്നെ ഷോപ്പിൽ ഞാൻ 5 മണിക്കേ പോകുള്ളൂ. പകലൊന്നും പോവില്ല, പകൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൻ്റെ കാര്യങ്ങളും ക്ലാസ്സിൻ്റെ കാര്യങ്ങളും പിന്നെ നൈറ്റി ബിസിനസ്സിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ആകെ പെട്ടുപോയായിരുന്നു കേട്ടോ. ഇപ്പോൾ പതുക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടില്ല കേട്ടോ, എങ്കിലും എനിക്ക് ഇത്തിരിയൊക്കെ സമയം കിട്ടി തുടങ്ങി. അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യണം, കൈ അറ്റാച്ച് ചെയ്യണം. കൈ നമുക്ക് നേരെയാണെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അതിനായിട്ട് ഇതാ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടുണ്ട്. നേരെ വെച്ചാലും റൗണ്ടിൽ വെച്ചാലും എങ്ങനെ വെച്ചാലും ഫ്രണ്ട് കൈക്കുഴി ഒന്ന് ജസ്റ്റ് ഇതാ ഇതുപോലെ അരേഞ്ച് കുഴിച്ച് വെട്ടണം. അപ്പോൾ അതിനായിട്ട് രണ്ട് കൈയും നമുക്ക് ഒപ്പം ഇടണം കേട്ടോ. നല്ലവശം ചേർത്ത് തന്നെ ഇടണം, അല്ലെങ്കിൽ ചീത്തവശം ചേർത്തിടുക. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഒരേ സൈഡ് തന്നെ ചേർത്തിടുക. എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ അറ്റം മുതൽ നേരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വെച്ച് നോക്കിയിട്ട് നൈറ്റിയൊക്കെ അടിക്കണ പോലെ അടിക്കാം. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതൊരു കംഫർട്ടായിട്ട് എനിക്ക് തോന്നാറില്ല. ഞാൻ എപ്പോഴും ചെയ്യേണ്ടത് എനിക്ക് വേണ്ടി ചെയ്യുമ്പോഴത്തേക്കും, എനിക്ക് വേണ്ടി മാത്രമല്ല കസ്റ്റമർക്ക് വേണ്ടിയാണെങ്കിലും, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ സൈഡ് കൂട്ടിയതിന് ശേഷം കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ പലരും പറയാറുണ്ട് നമുക്ക് വണ്ണം കൂട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ, കഷത്തിൻ്റെ ഭാഗമൊന്ന് അഴിച്ചാൽ മതി. നമുക്ക് പഴയതുപോലെ തന്നെ കൈയും വണ്ണം കൂട്ടാം, സൈഡും വണ്ണം കൂട്ടിയിട്ട് ഇതേപോലെ തന്നെ റൗണ്ടിൽ അടിച്ച് വെക്കാം കേട്ടോ. അവിടെ വെട്ടിയൊന്നും കളയണല്ല കേട്ടോ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ സൈഡിൽ മാർക്ക് ചെയ്തിട്ട് മാർക്കിലൂടെ സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇവിടെ മാർക്ക് അങ്ങനെ കാണുന്നില്ല, പിങ്ക് കളർ ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പുറത്തെ സൈഡിൽ നല്ലോണം മാർക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ സ്ലിറ്റ് മാർക്ക് ചെയ്ത ഭാഗം വരെയും അടിച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ സൈഡ് ജോയിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ അടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് സ്ലിറ്റൊക്കെ അടിക്കണം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അതൊന്നും ഞാൻ കാണിച്ചു തരണ്ടല്ലോ. കൈ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കണം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൈയും കൂടെ വെക്കാം നമുക്ക്. ഇതാ നോക്കി, നമ്മുടെ കൈ എടുത്തിട്ടുണ്ട്. കൈയിനെ നല്ലവശം അകത്തേക്ക് മടക്കിയതിന് ശേഷം കൈവെണ്ണം മാർക്ക് ചെയ്യുക. ആം ഹോൾ കറക്റ്റായിട്ട് ഇതിലേക്ക് കളർന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. ആം ഹോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ തന്നെയാണെങ്കിലേ ഒന്ന് ഇട്ട് നോക്കാം കൈ വെക്കണതിന് മുമ്പ്. ഇതാ കൈവെണ്ണം ഇതാ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ കസ്റ്റമറുടെ ആണെങ്കിൽ ഈ കൈ കയറ്റുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ആം ഹോൾ ചെക്ക് ചെയ്യുക, ചെസ്റ്റ് ചെക്ക് ചെയ്യുക, വേസ്റ്റ് ചെക്ക് ചെയ്യുക. എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കൈ നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതാ ഞാൻ നോക്കുകയാണ്, ആം ഹോൾ ഞാൻ അളന്ന് നോക്കിയായിരുന്നു, കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ കയ്യിലേക്ക് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ചോക്ക് വെച്ച് വരയ്ക്കുക. ചോക്ക് വെച്ച് വരച്ചാൽ മതി കേട്ടോ. മാർക്കർ പെന്ന് എടുത്ത് വരക്കരുത്, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. മാർക്കർ പെന്ന് ഡേഞ്ചർ ആട്ടോ. എൻ്റെ മെഷീനിൽ കണ്ട ഡോട്ട് ഡോട്ട് പോലെ. ഒരു ദിവസം ഞാൻ പ്ലേറ്റഡ് സ്കേർട്ട് അടിക്കണ കാണിച്ചു തന്നില്ലേ, അന്ന് ബോക്സ് പ്ലേറ്റഡ് സ്കേർട്ട് അടിച്ചതാണ് ഈ മാർക്കർ വെച്ചിട്ട്. അത് ഇതുവരെ പോയിട്ടില്ല കേട്ടോ, തുടച്ച് കളയാൻ എനിക്ക് സമയവും കിട്ടിയില്ല എന്നുള്ളതാണ്. ഞാൻ സ്പ്രേയൊക്കെ അടിച്ചിട്ട് നോക്കി, പക്ഷേ സാനിറ്റൈസർ വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ പോവും. അപ്പോൾ പോകുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനതുമായിട്ട് വരച്ചത്, പക്ഷേ അത് കളയാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും. ഇതാ അങ്ങനെ ആ മാർക്ക് ഇങ്ങനെ കിടക്കണേ. ഇനി അവിടെ ഒരു ഓർമ്മയായിട്ട് ആ മാർക്ക് ഇങ്ങനെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കളയണം എപ്പോഴെങ്കിലും. ഇതാ നോക്കിയാൽ കൈ അടിച്ചതിന് ശേഷം രണ്ട് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം മറിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ഈ ഫ്രണ്ട് സൈഡിൽ നമ്മൾ കുഴിച്ച് വെട്ടി കൊടുത്തൊരു നോട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മുടെ ഈ ചുരിദാറിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്ന രീതിയിൽ തന്നെ വെക്കണം കേട്ടോ. തെറ്റിപ്പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കണം. ഇതാ ആ നമ്മുടെ കട്ട് ചെയ്ത ഭാഗം നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ വരണം കേട്ടോ. തിരിഞ്ഞു പോവരുത്, തിരിഞ്ഞു പോയാൽ നമ്മൾ ഈ ബുദ്ധിമുട്ടി ഇതൊക്കെ വെറുതെ ആവും. അപ്പോൾ ഇനി നമുക്ക് കൈ റൗണ്ടിലൊന്ന് അടിച്ചെടുത്തേക്കാം.
Pinning in a dikima pretense for the Kendakarian than a rio, Kaikurio, Kayo, Pitichu, Valikir, that a Valichit and Chulu, Vidum, last Ambritegum, or on the Lenkai Validai to Verum, a Lengale, arm round of Validai to Verum, Panamaki, the chair and Devin. Pitichu Velika, the open Namala and the Kernel, don't end up opening in a vichu, Padaka, 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 Dichu, put the Tindingle, character at Namka round, delicate ambituota. Abadang and Namakana, stitch it at the cup. Upon it, a stitch here on the Buddhimoto Nola, Namgusu guide a stitch here at a cut and very Namukina, stitch here at a cut. Kendo, it apole. A pinging and another kai round delicate another. In a slicked again, a career law, other ball in a third bag a level, a length on the level like a cut the initiation, Madibagong or a marketake. Nathing on a length, the cacket and the Ningle third or a lace, a cavichoed cutto. Verum, mukal, metrum material, which it had an amulet, churidar, stitches, the toll of the vetration, which it had at a punning and elevation of Kendangle, Ningle Kalayon in Jir, and at a curve phone one more than any in each of the character. Kai marchik and chair out, chulu polu will under the Namkitan and the hanger lit at a garniture at a hanger la, Namada Pagdi Bomendala, Bomelit at a garniture at top, but in Kishtayon lakario can lona, commandia, slicked a kadichi, a duly akin and a bomba could take it toward the tender, length three coravan and yellow, a duly dresser at the eight and data. Upon Kishtapetali, like and share and subscribe and unumarno with data. At the ball and anything will be praying like commandia and chia. Pin a comment box. നമ്മുടെ നൈറ്റി മെറ്റീരിയൽ സെയിൽ ചെയ്യുന്ന എൻ്റെ ലിങ്കും എൻ്റെ ഫോൺ നമ്പറും ഒക്കെ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. താങ്ക് യു. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.